ഓരോ നഗരങ്ങൾക്കും അതിൻ്റെതായ ചരിത്രങ്ങൾ പറയുവാനുണ്ടാകും. പലതും ഏറെ വ്യത്യസ്തത നിറഞ്ഞതായേക്കും. ഈ രീതിയിൽ ലോകത്തിലെ ഏറ്റവും വിചിത്രമായ 10 നഗരങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ലൈംഗിക കുറ്റത്തിലേർപ്പെട്ട വ്യക്തികൾ ജീവിക്കുന്ന ഒറ്റപ്പെട്ട നഗരം മുതൽ സമുദ്രത്തിന് നടുക്ക് സ്ഥിതി ചെയ്യുന്ന നഗരവും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്പർ 10, ചൈനയിലെ പേണ്ടവർ സെന്ററിലെ ഒരു നഗരമാണ് ഡോൻഗുവ. ടൂറിസത്തിന് ഏറെ പേര് കേട്ട ഒരു പ്രദേശം കൂടിയാണിത്. എന്നാൽ ഈ നഗരം പ്രസിദ്ധമാകുന്നത് മറ്റൊരു സംഗതിയിലൂടെയാണ്. ഇതിവിടത്തെ ജനസംഖ്യ അനുപാതത്തിലെ വ്യത്യസ്തതയാണ്. കണക്കുകൾ പ്രകാരം 100 സ്ത്രീകൾക്ക് 89 പുരുഷന്മാർ എന്ന നിലയിലാണ് ജനസംഖ്യ അനുപാതമുള്ളത്. ഈ രീതിയിൽ നഗരത്തിലെ പുരുഷന്മാർക്ക് 3 വരെ സ്ത്രീകളുമായി അടുപ്പമുണ്ടാകുന്നതും സ്വാഭാവികമായ ഒരു കാഴ്ച തന്നെയാണ്. ഈ രീതിയിൽ വ്യത്യസ്തത നിറഞ്ഞ വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഇതുകൂടാതെ വ്യാവസായികമായി ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ പ്രദേശത്ത് പുരുഷന്മാരെക്കാൾ ജോലി സാധ്യത സ്ത്രീകൾക്കാണ് നൽകി വരുന്നത്. സിറ്റി ഓഫ് സെക്സ് എന്ന പേരിലും ഈ നഗരം ഏറെ പേരുകേട്ടതാണ്. നമ്പർ 9, വാഷിംഗ്ടണിലെ സിയാറ്റിനിലെ ഒരു ദ്വീപാണ് വിഡ്ബേ ദ്വീപ്. ദ്വീപിന്റെ പരുക്കൻ ഭൂപ്രദേശം ബീച്ചുകളാലും കുന്നുകളാലും കൃഷിയിടങ്ങളാലുമാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇവിടം ജനപ്രിയമാകുന്നത് ഒട്ടേറെയായുള്ള മുയലുകളുടെ സാന്നിധ്യം മൂലമാണ്. ഇവിടെയുള്ള വളർത്തുമുയലുകളിൽ പലതും ബാർബിനാർഡ് സ്ക്രാബിളിന്റെ പിൻഗാമികളാണെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. 10 ആണ്ടുകൾക്ക് മുൻപേ തന്നെ ഇവിടം മുയലുകളാൽ സമൃദ്ധമാണ്. 6 വ്യത്യസ്തമായ രീതിയിലുള്ള മുയൽ ഇനങ്ങളാണ് നട്ടാസ് കോട്ടൺ ടെയിൽ, പിക്നാമി റാബിറ്റ്, പിക്ക, സ്നോഷൂ ഹെയർ, വൈറ്റ് ടെയിൽ ജാബ്രാക്കിറ്റ് എന്നിവയൊക്കെയാണ് അവ. ഇവയ്ക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള കരുതലാണ് ഈ പ്രദേശത്ത് നൽകി വരുന്നത്. ആയതിനാൽ തന്നെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇവയെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്പർ 8, അസർബൈജാനിലെ ഒരു വ്യാവസായിക സ്ഥലമാണ് നെഫ്റ്റ് ഡാഫ്ലാരി. ഈ പ്രദേശം ഓയിൽ റോക്സ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പിറലാഹി റയോണിലെ ഡിലോഷ്നെഫ് ഡാസ്ലാരി മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ് ഈ പ്രദേശം. കടലിലാണ് ഈ നഗരം പൂർണ്ണമായും നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ആദ്യത്തെ ഓഫ് ഷോർ ഓയിൽ പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചത്. 300 കിലോമീറ്റർ നീളത്തിൽ പാലങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന സോവിയറ്റ് കാലഘട്ടത്തിലെ അറ്റ്ലാന്റിസ് ആണ് ഓയിൽ റോക്സ്. അസർബൈജാൻ തീരത്ത് നിന്നും ഏകദേശം 55 കിലോമീറ്റർ അകലെ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള എണ്ണക്കിണറുകളും സോവിയറ്റ് ശൈലിയിലുള്ള ഹൗസിംഗ് ബ്ലോക്കുകളുമാണ് ഈ നഗരത്തിലുള്ളത്. നമ്പർ 7, പെറൂവിയൻ ആൻഡീസിലെ ഒരു സ്വർണ്ണഖനിക്ക് സമീപമുള്ള ഒരു പട്ടണമാണ് ലാറിംഗോ നോഡ. സമുദ്ര നിരപ്പിൽ നിന്നും 5100 മീറ്റർ ഉയരത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥിരവാസ കേന്ദ്രമാണിത്. 2001-ന് 2009 ഇടയിൽ ഒരു ചെറിയ ഗോൾഡ് പ്രോസ്പെക്ടർ ക്യാമ്പിൽ ജനസംഖ്യ 36,000 വർദ്ധിച്ചതായി നാഷണൽ ജിയോഗ്രഫി കണക്കാക്കുന്നു. എന്നാൽ ഏറെ ഗുരുതരമായ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത്. നഗരത്തിൽ ശുചിത്വ സംവിധാനങ്ങൾ ഏറെ കുറവാണ്. ഇതുകൂടാതെ ഉയർന്ന മേഖലയിൽ ഓക്സിജന്റെ അളവ് വളരെ കുറവായതുമൂലം തന്നെ ഹൈപ്പോക്സിയ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളും ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്പർ 6, 6,151 നിവാസികളുള്ള ഒരു ബ്രസീലിയൻ മുനിസിപ്പാലിറ്റി നഗരമാണ് അർജന്റീനിയൻ അതിർത്തിക്കടുത്തുള്ള ഗ്രാൻഡേ ഡോസു. ഇരട്ട കുട്ടികളുടെ ജനനങ്ങൾക്ക് പേരുകേട്ട ഒരു പ്രദേശമാണിത്. ഒട്ടേറെ ആളുകളാണ് ഇവിടെ ഇരട്ടകളായി ഉള്ളത്. ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയാണ് ഇവിടത്തെ ഇരട്ടകളുടെ നിരക്ക്. ഏറെ വിചിത്രവും നിഗൂഢവുമായ ഒരു സംഗതിയായി തന്നെ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനവധിയായ നിരീക്ഷണങ്ങളും നിഗമനങ്ങളും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. 1963 കാലഘട്ടം മുതലാണ് ഈ രീതിയിലുള്ള പ്രത്യേകതകൾ സംഭവിച്ചു തുടങ്ങിയതെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇരട്ടകളുടെ ഉയർന്ന ആവർത്തിക്കുള്ള ഏറ്റവും സാധ്യതയുള്ള നിരീക്ഷണങ്ങൾ ജനിതക ഒറ്റപ്പെടലും ഇൻബ്രീഡിംഗുമാണ്. നമ്പർ 5, ഫ്ലോറിഡയിലെ പഹോയിൽ നിന്ന് ഏകദേശം 3 മൈൽ കിഴക്കായി മക്സിറ്റി റോഡിലെ ഒരു കമ്മ്യൂണിറ്റിയുടെ വിളിപ്പേരാണ് മിറാക്കിൾ വില്ലേജ്. ഇത് രജിസ്റ്റർ ചെയ്ത ലൈംഗിക കുറ്റവാളികളുടെ ഒരു സങ്കേതമാണ്. 2014 ഇതിന്റെ പേര് സിറ്റി ഓഫ് റെഫ്യൂജ് എന്നാക്കി മാറ്റിയിരുന്നു. എങ്കിലും പൊതുവെ ഇന്നും മിറാക്കിൾ വില്ലേജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ലൈംഗിക കുറ്റവാളികളെ ഇവിടെ പുനരധിവാസിപ്പിക്കുകയാണ്. ഈ രീതിയിൽ ആയതിനാൽ തന്നെ വളരെ ചെറിയ ജനസംഖ്യയാണ് ഈ പ്രദേശത്തുള്ളത്. 200 മുതൽ 300 എന്ന നിലയിലാണിത്. റിച്ചാർഡ് വിത്രോ എന്ന വ്യക്തിയാണ് ഇത്തരമൊരു പ്രദേശത്തെ ആദ്യമായി അവതരിപ്പിക്കുന്നത്. ലോകത്തിലെ തന്നെ ഈ രീതിയിലുള്ള ഒരേയൊരു അംഗീകൃത നഗരം കൂടിയാണിത്. നമ്പർ 4, ന്യൂ മെക്സിക്കോയിലെ ടാവോസ് കൌണ്ടിയിലുള്ള ഒരു ഉപനഗരമാണ് എൽ പ്രാഡോ. 36.4 105.5 ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 4,000 എൽ പ്രാഡോയിലെ ജനസംഖ്യ. വളരെ വ്യത്യസ്തമായ തരത്തിലാണ് ഈ പ്രദേശം കാണപ്പെടുന്നത്. കൂടാതെ പ്രദേശത്തെ ഓരോ വീടുകളും നിർമ്മിച്ചിരിക്കുന്നത് വളരെ ചിലവ് കുറച്ച് ഉപയോഗശൂന്യമായ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതുകൂടാതെ അതിസവിശേഷമായ തരത്തിലുള്ള നിരവധിയായ മ്യൂസിയങ്ങളും ഈ പ്രദേശത്തുണ്ട്. വീഡിയോയിൽ നിന്നും ഓരോ കെട്ടിടങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എയർത്തർഷിപ്പ് എന്ന നിലയിലാണ് ഓരോ കെട്ടിടങ്ങളും അറിയപ്പെടുന്നത്. നമ്പർ 3, അടുത്തതായി നാം പരിചയപ്പെടുവാൻ പോകുന്നത് നമുക്കേറെ സുപരിചിതമായ നമ്മുടെ രാജ്യതലസ്ഥാനമായ ഡൽഹിയുടെ വളരെ വ്യത്യസ്തമായ പ്രത്യേകതയെക്കുറിച്ചാണ്. കുരങ്ങുകളുടെ ആധിക്യത്താൽ ഏറെ പ്രസിദ്ധമാണ് ഡൽഹി.
ഡൽഹിയിൽ ഏകദേശം 45,000 കുരങ്ങുകൾ ഉണ്ടെന്ന് കണക്കുകൾ പറയുന്നു. പലപ്പോഴും ഇവ മനുഷ്യരുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്നതിന്റെയും മറ്റും അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒഴിവാക്കുന്നതിനായി നിരവധിയെ പദ്ധതികൾ രൂപവത്കരിച്ചിട്ടുണ്ട്. ഇത് ഒരു പരിധിവരെ പരാജയമായിരുന്നു എന്ന് പറയുവാൻ സാധിക്കും. എന്തായാലും ഇന്നും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമ്പർ 2, കൂബർപെടി എന്നത് വടക്കൻ ഓസ്ട്രേലിയയിലെ ഒരു പട്ടണമാണ്. ഈ പ്രദേശത്ത് ഖനനം ചെയ്യപ്പെടുന്ന ഏറെ സവിശേഷമായതും വിലയേറിയതുമായ ഓപ്പറുകളുടെ അളവ് കാരണം ഈ നഗരം ലോകത്തിന്റെ ഒപ്പാൽ തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. പകൽ സമയത്തെ ചൂട് കാരണം വളരെ വ്യത്യസ്തമായി ഭൂമിക്കടിയിലായി നിർമ്മിച്ചിരിക്കുന്ന ഡെഗ് ഹൌസ് എന്ന് വിളിക്കപ്പെടുന്ന വാസസ്ഥലങ്ങൾക്ക് കൂബർപെടി ഏറെ പ്രസിദ്ധമാണ്. കൂബർ പെടി എന്നത് വെളുത്ത ഫെല്ലസിന്റെ ദ്വാരം എന്നർത്ഥം വരുന്ന കുബപിറ്റി എന്ന ആദിവാസി പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞതെന്ന് പറയപ്പെടുന്നു. ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം കൂബർ പെടിയിൽ ഏകദേശം 1768 പേരോളം ഉണ്ടെന്നാണ് കണക്ക്. നമ്പർ 1, തെക്കൻ സ്പെയിനിലെ ആൻഡലൂസിയയിലെ സ്വയംഭരണ സമൂഹത്തിന്റെ ഭാഗമായ മംഗാല പ്രവിശ്യയിലെ ഒരു ഭാഗമാണ് ജൂസ്കർ. ഇത് വ്യത്യസ്തമാകുന്നത് സ്മർഫ് വില്ലേജ് എന്ന നാമത്തിലൂടെയാണ്. 2011 ജൂണിൽ സ്മർഫ് എന്ന കാർട്ടൂൺ കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്നതിനായി ഇവിടുത്തെ കെട്ടിടങ്ങളിലൊട്ടാകെ നീല നിറത്തിൽ പെയിന്റ് അടിച്ചിരുന്നു. ഇന്നും ഈ കെട്ടിടങ്ങൾ ഇതേ രീതിയിൽ നിലനിർത്തി വരികയാണ്. ഇവിടെയുള്ള ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് 300 താഴെ മാത്രമാണ്. ഇത്രയും വരുന്ന ജനങ്ങളാണ് ഈ രീതിയിൽ വ്യത്യസ്തമായ ഒരു ആശയം അവതരിപ്പിക്കുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിൽ നിലകൊള്ളുന്ന കാലാവസ്ഥയും കെട്ടിടങ്ങളുടെ രൂപഭംഗിയും സഞ്ചാരികളെ ഈ പ്രദേശത്തേക്ക് എത്തിക്കുന്ന ഒരു ഘടകമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തുന്നു.